നമസ്കാരം എല്ലാവർക്കും, അടിപൊളിയല്ലേ? എല്ലാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ ബൈജു ചേട്ടനെ എല്ലാരും അന്വേഷിച്ചായിരുന്നു. ബൈജു ചേട്ടനെ കൊണ്ടുവരണ്ട, ബൈജു ചേട്ടനും സുജിത്തുമായിട്ട് തെറ്റിപ്പിരിഞ്ഞു, അടിച്ചു പിരിഞ്ഞു അല്ലെന്നൊക്കെ എല്ലാരും ചോദിച്ചു. അങ്ങനെയൊന്നും ഇല്ല, നാളെ രാവിലെ ഒക്കെ ചിലപ്പോ മഴ ഉണ്ടാക്കാം, ഇതുവരെ കുഴപ്പമില്ല. അതെ, ഞങ്ങൾ പിരിഞ്ഞിട്ടില്ല, പിരിയാ സമയമാവുന്നേ ഉള്ളു. ഞങ്ങൾ പിരിയുമ്പത്തേക്കും എല്ലാരും അറിയിക്കുന്നതായിരിക്കും. ഹായ് ഗായ്സ്, എന്റെ കക്കൂസ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ ഇതൊന്നും കണ്ടോണ്ടിരിക്കും, ഒരു സെക്കൻഡ് പോലും കാണാൻ എനിക്ക് പറ്റിയല്ല. നല്ല റൂം, നമ്മള് കക്കൂസ് റിവ്യൂ ചെയ്യുന്നവരാണല്ലോ ഹാരിസ്, അല്ലേ? നമുക്ക് അതും കൂടെ കാണിക്കാം. സുജിത് ഭക്തൻ ആദ്യം കക്കൂസ് കാണിച്ചു. നല്ല വിശാലമായ ബാത്റൂം, ബാത്തിന്റെ കൊണ്ട് പക്ഷെ ഹാരിസിക്ക് ഇതിനകത്ത് കിടക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, കാരണം വളരെ ചെറിയ ബാത്തിന്റെ അപ്പൊ എനിക്ക് തന്നെ വളരെ കഷ്ടിയായിട്ട് ഇതിനകത്ത് കിടക്കാൻ പറ്റുള്ളൂ. ബോയ്സ്, ദിസ് ഇസ് സുനീർ കാൻഡി ഫ്രം മൊറോക്കോ. അപ്പൊ സുജിത്തിനും ബൈജുവിന്റെയും പ്രശ്നങ്ങൾ എന്താണ് സുജിത്തിന് പറ്റി? കാരണം അവര് രണ്ടുപേരും ഇവിടെ വന്നതിനുശേഷമാണ് ഞാനിങ്ങനെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും വന്നത്. അപ്പൊ ചോദിക്കുന്നതിൽ കാര്യമുണ്ട്. ഞാൻ ബൈജുവിനെയും സുജിത്തിനെയും ഇടക്കിടക്ക് വിളിക്കാറുണ്ട്. സുജിത്തിനെ പ്രത്യേകിച്ച് ഒരുപാട് വിളിയാൻ വിളിച്ചിരുന്നു. അപ്പോൾ ദേ ഹാവ് നോ നത്തിങ്. അപ്പോൾ നമ്മളിപ്പോൾ പണ്ട് കേൾക്കാറില്ല, നത്തിങ് പേഴ്സണൽ ഈസ് ബിസിനസ്. അതേപോലെ പേഴ്സണലായിട്ട് അവർക്ക് രണ്ടുപേർക്കും ഒരു പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല. പിന്നെ ഇങ്ങനെ പ്രൊഫഷണൽ അങ്ങനെയുള്ള ആ വീഡിയോസും കാര്യങ്ങളും ഉള്ള ഇഷ്യൂസ് മാത്രമേ ഉള്ളൂ. വേറെ കാര്യം പ്രത്യേകിച്ച് വേറെ പ്രശ്നങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഇതുവരെ സംസാരിച്ചിട്ട് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കിയില്ല. ഓക്കെ. അപ്പോൾ പിന്നെ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലെല്ലാം കമൻസും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഇടാന്നല്ലാണ്ട് ഞാൻ സംസാരിച്ചിടത്തോളം എനിക്ക് പ്രശ്നങ്ങൾ അവർ തമ്മിൽ അങ്ങനെ പേഴ്സണലായിട്ട് ഒന്നും തോന്നിയിട്ടില്ല. എനിവേ, താങ്ക് യു ഫോർ യുവർ മെസ്സേജ്. സീ യു നെക്സ്റ്റ് ടൈം.